യേശുമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. പ്രകാശ രഹസ്യങ്ങളുടെ മൂന്നാം രഹസ്യത്തിൽ യേശോയുടെ മലയിലെ പ്രസംഗത്തെ പറ്റിയാണ് നാം ധ്യാനിക്കുക. ഇടയനില്ലാത്ത ആടുകളെ പോലെ അലയുന്ന ജനത്തെ കണ്ട് അനുകമ്പ തോന്നിയ യേശു അതിന് പ്രതിവിധി എന്നോണം അവരോട് ദൈവരാജ്യം പ്രഘോഷിക്കുന്നു. സർവരെയും മാനസാന്തരപ്പെടുത്താൻ ക്ഷണിക്കുന്നു. വിനയത്തോടും അനുതാപത്തോടും കൂടെ തന്നെ സമീപിച്ചവരുടെ പാപങ്ങൾ പൊറുക്കുകയും എല്ലാ രോഗികളെയും പിശാചുബാധിതരെയും സുഖപ്പെടുത്തുകയും ചെയ്യുന്നു. ലോകാവസാനം വരെ തുടരേണ്ടതിന് തിരുസഭയെ ഭരണേൽപ്പിച്ച കാരുണ്യത്തിന്റെയും സൗഖ്യത്തിന്റെയും വിമോചനത്തിന്റെയും ശുശ്രൂഷയുടെ ആരംഭം കുറിക്കുകയായിരുന്നു യേശു. 30 മുതൽ 33 വരെയുള്ള പ്രായത്തിലാണ് ക്രിസ്തു പരിസ്ഥ ജീവിതം നയിക്കുന്നതും പൊതുസ്ഥലങ്ങളിൽ സുവിശേഷം പ്രസംഗിക്കുകയും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതും. ഈ 3 വർഷത്തെ ദൈവരാജ്യ വേലയ്ക്ക് വേണ്ടി ക്രിസ്തു 30 വർഷത്തോളം ഒരുങ്ങുകയായിരുന്നു. വരാനിരിക്കുന്ന സഹനങ്ങളും ക്ലേശങ്ങളും അപമാനങ്ങളും നേരിട്ട് ദൈവരാജ്യം പ്രഘോഷിക്കാനായി അവിടുന്ന് സ്വയം ഒരുങ്ങി. ഈശോയുടെ ഈ രഹസ്യ ജീവിത കാലഘട്ടത്തിൽ മുഴുവനും ഈശോയോടൊപ്പം ഉണ്ടായിരുന്നത് പരിശുദ്ധ അമ്മ മാത്രമാണ്. ദൈവപുത്രനായിരുന്നിട്ടും അമ്മയുടെ ശിക്ഷണത്തിൽ ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു. ഈശോയുടെ ജീവിതത്തിൻ്റെ 90% അവിടുന്ന് മറിയത്തിനൊപ്പമാണ് ചെലവഴിച്ചത്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ മറിയത്തിനും വലിയൊരു സ്ഥാനമുണ്ട്. ഉത്തമ ശിക്ഷണം നൽകി ഈശോയെ പോലെ നമ്മെയും ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവപ്രീതിയിലും വളർത്താൻ മറിയത്തിന് കഴിയും. ആ അമ്മയുടെ സ്നേഹത്തിനും ശിക്ഷണത്തിനും നമ്മെ തന്നെ സമർപ്പിക്കാം. എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അമ്മ നമ്മെ പഠിപ്പിച്ചു തരും. ആ അമ്മയോടൊപ്പം ആയിരിക്കാൻ നമുക്ക് അല്പം സമയം കണ്ടെത്താം. ആമീൻ.